ഗുരുവായൂരപ്പാ ശരണം. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ഉത്സവം 10-ാം ദിവസമാണ്. ആറാട്ടാണെന്ന് കണ്ണൻ ആറാട്ടിന് തയ്യാറായും കൊണ്ടാണ് നിൽക്കുന്നത്. ഇന്നലെ പള്ളിവെട്ടൊക്കെ അതിഗംഭീരമായിട്ട് നടന്നു. ഗ്രാമ ശിവേലിയും ആഞ്ചാനകളോടുകൂടിയുള്ള എഴുന്നള്ളിപ്പും എല്ലാം ഭംഗിയായിട്ട് നടന്നു. അത് കഴിഞ്ഞ് പള്ളിക്കുറുപ്പ് ഉറങ്ങി മണ്ഡപത്തിൽ വെള്ളിക്കട്ടിലിൻ്റെ മുകളിൽ അങ്ങനെ പൊന്നുണ്ണി കണ്ണൻ കിടന്നുറങ്ങി. ഇന്ന് രാവിലെ പശുവിൻ്റെ കച്ചിൽ കേട്ടിട്ടാണ് ഉണരാന്നുള്ള സങ്കല്പമാണല്ലോ. ഒരു പശുക്കുട്ടീനെ അകത്ത് നിർത്തിയിട്ട് പശുക്കുട്ടി കരഞ്ഞു, കണ്ണൻ ഉണന്നു, കണ്ണൻ്റെ ദിനചര്യകളും അഭിഷേകങ്ങളും മഞ്ഞപ്പൊടി പുറത്തൊക്കെ പോയി വന്നതല്ലേ, രാമപ്രദേശ പള്ളി വേട്ടൊക്കെ ആ കാട്ടിലൊക്കെ പോയതല്ലേ. അത് കാരണം മഞ്ഞപ്പൊടിൻ്റെയും അങ്ങനെയൊക്കെയുള്ള അലങ്കാരം അങ്ങനത്തെ അഭിഷേകങ്ങളും എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. കണ്ണൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് കണ്ണൻ ആറാട്ടിന് തയ്യാറായും കൊണ്ടുള്ള കളപ്പച്ചാർത്താണ്, പന്തീരടിയാണെന്ന്. ഉച്ചപൂജ ഭഗവതിയുടെ വാതിൽമാടത്തിൽ രാത്രി ആവുകൊണ്ട് ഉച്ച പൂജ സമയത്ത് പന്തീരടിയാണ് ഉണ്ടായത്. പന്തീരടി നട തുറന്നു കളപാലങ്കാരത്തോടു കൂടി. അത് തൊഴുത് ഞാനെത്തി. നല്ല സന്തോഷത്തിലാണ് ആ പൊന്നുണ്ണി കണ്ണനെ കണ്ടാൽ തന്നെ നല്ല സന്തോഷമാവും. അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. തടിച്ചൊരു മിടുക്കനായിട്ടൊരു ഉണ്ണി കണ്ണൻ. ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് കക്കാട് ജിഷ്ണോയ്ക്കനാണ് ഉണ്ടായത്. കളപാലങ്കാരം കക്കാട് സതീശ് വെക്കാൻ അസലായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു പൊന്നുണ്ണി എന്തിനും ഇട്ടിക്കാനാ തടിച്ച് നല്ല ഭംഗിയുള്ളൊരു ഉണ്ണി പൊന്നുണ്ണി കാണാൻ. കാലമില്ലാതെ ആ പൊൻതളകൾ കെട്ടിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, കിങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട്. ആറാട്ടിനെ തയ്യാറായി നിൽക്കുന്ന ഒരു ഭാവത്തോട് കൂടി നിൽക്കണം ആ പൊന്നുണ്ണി കണ്ണൻ. എന്ന് ആലോചിച്ച് നോക്കൂ, സന്തോഷമാവും. വലത്തെ കയ്യിൽ ഒരു വെണ്ണ ഉരുളുണ്ട്, ഏതോ ഒരു ഗോപസ്ത്രീ വെണ്ണ കൊടുത്തിട്ട് കൊണ്ടുവന്നത്. ആ വെണ്ണയും പിടിച്ച് നിൽക്കുകയാണ്. ഇടത്തെ കയ്യിൽ ഓടക്കോഴൽ എന്ന് പറയുമ്പോൾ ആ കക്ഷത്തെ ഓടക്കോഴൽ വെച്ചിരിക്കണേ. ഇടത്തെ കൈ ആരെങ്കിലും ഇങ്ങനെ കുത്തിയിട്ട് തയ്യാറായിട്ട് ഞാൻ ആറാട്ടിന് കുളത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ കുട്ടികളുടെ അതേ ആ തയ്യാറോടുപ്പോട് കൂടി നിൽക്കുന്ന ഒരു പൊന്നുണ്ണി കണ്ണൻ. കുളത്തിലേക്ക് ഇറങ്ങാനുള്ള കുട്ടികളുടെ ഒരു സന്തോഷം ഉണ്ടാവില്ല അതുപോലെ. ആ മുഖഭാവം കണ്ട അങ്ങനെയാണ് തോന്നുന്നത്. രണ്ട് സ്വർണ്ണമാലകൾ ചാർത്തിയിട്ടുണ്ട് കരുത്തനോട് ചേർന്ന്, വളയം പോലെ മാല ചാർത്തിയിട്ടുണ്ട്. മാറിലൊരു പൊന്തിലകം വെച്ചിട്ടുണ്ട്, ഗോപീതിലകം. രണ്ട് തോളത്തും ഗോപീതിലകങ്ങൾ വെച്ചിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ വെച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ ഗോപി, എല്ലാം കാണുന്ന ആ മുഖം കാണുന്ന എന്തൊരു ഭംഗിയായിട്ട സന്തോഷത്തോട് കൂടി ഇങ്ങനെ എന്തൊരു പ്രസരിപ്പാറിയോ, അത്ര സന്തോഷത്തോടെ ആ പൊന്നുണ്ണി കാണാൻ നിൽക്കണം കേട്ടോ. പന്തിരി നട തുറന്ന സമയത്ത് മയിൽപ്പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. രണ്ട് തിരുമുടിമാലകളാണ് ചാർത്തിയിരിക്കുന്നത് ശിരസിങ്കിൽ. ഒന്ന് എന്താ തെച്ചിപ്പും താമരപ്പൂവും കൂടിയുള്ളൊരു തിരുമുടിമാല. മറ്റത് എങ്ങനെയാണെന്ന് വെച്ചാൽ തെച്ചി തുളസിപ്പൂവും എന്താ തെച്ചിപ്പൂവും ഇട കലർന്നുകൊണ്ട് അങ്ങനെയൊന്നുള്ളത്. അങ്ങനെ രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ ആ കാര്യത്തിൽ രണ്ട് ഉണ്ടമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. രണ്ട് കയ്യിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് തോളിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ചുവപ്പും വെള്ളി ചുവപ്പും കണ്ട ഇട കലർന്നു. അടിയൊക്കെ ഇങ്ങനെ കുറേ വെള്ളയായിട്ട് പിന്നെ വീണ്ടും ചുവപ്പ്. അങ്ങനെയായിട്ട് തെച്ചിപ്പൂവും അന്തിയറവട്ടം കൂടിയുള്ള ഒരു നല്ലൊരു ഉണ്ടമാല. മറ്റേ ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ എല്ലാ പൂക്കളും ഉണ്ട്. തെച്ചി, തുളസി, അന്ത്യാർവട്ടം, താമര എല്ലാം കൂടി കലർന്ന് അങ്ങനെ ഒരു ഉണ്ടമാല. അങ്ങനെ രണ്ട് ഉണ്ടമാലകൾ ആ പൊന്നുണ്ണി കണ്ണൻ ചാർത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ അതായത് തിരുമുടിമാലകളുടെ മോൾഡ് വിധാനമായിട്ട് കണ്ണന് പ്രിയപ്പെട്ട തുളസി കൊണ്ടുള്ള ഒരു ഉണ്ടമാല, അതൊന്നും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ആ കണ്ണൻ നല്ല സന്തോഷത്തോടുകൂടി രണ്ട് തിരുമുടിമാലകളുടെയും രണ്ട് ഉണ്ടമാലകളുടെയും നടുവിലും നിന്നിട്ട് നമ്മൾ അനുഗ്രഹിക്കാൻ തയ്യാറായ കൊണ്ട് ആറാട്ടിന് തയ്യാറായുള്ള മുഖഭാവത്തോടു കൂടി നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. സന്തോഷമാവും, എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിന് നല്ല സന്തോഷമായിട്ടിരിക്കട്ടെ. കരുണയോടിളകുന്ന കേശവൻ തൻ തിരുമിഴി രണ്ടും ഒരിക്കൽ എൻ്റെ നേരെ തിരിയുകയിലുടനെ കൃതാർത്ഥമായി ഞാൻ കരുതിയിടുമെന്നുടെ ഈ മനുഷ്യജന്മം. ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. ആറാട്ടിന് തയ്യാറായി നിൽക്കണ ആ പൊന്നുണ്ണി കണ്ണുണ്ടല്ലോ. ആ പൊന്നുണ്ണി കണ്ടൊരു തൃപ്പാദം മുറുക പിടിക്കുക, ഉറക്ക നാമം ജപിക്കുക. ആ സച്ചിദാനന്ദ ഘട്ടം മാത്രമേ നമുക്ക് അനുഗ്രഹമായിട്ടുള്ളൂ. ആ നിന്ദ്രയോടെ കാല് പിടിച്ച് നമുക്ക് നാമം ജപിക്കല്ലേ. നാരായണ 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 ഹരേ ഹരേ.